കേന്ദ്ര അവഗണനയിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ DYFI മനുഷ്യച്ചങ്ങല തീർത്തു. പി സന്തോഷ്, നിതീഷ് നാരായണൻ, വിഷ്ണു പ്രസാദ്, KV ലളിത, PV കുഞ്ഞപ്പൻ തുടങ്ങിയ നേതാക്കൾ പൈനൂർ പെരുമ്പയിൽ മനുഷ്യച്ചങ്ങലയിൽ കണ്ണുചേർന്നു. കേന്ദ്ര സർക്കാരിനെതിരെ DYFI നടത്തുന്ന മനുഷ്യച്ചങ്ങലയിൽ പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ തന്നെയും വലിയ ജനപങ്കാളിത്തം തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇനിയും സഹിക്കണോ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യമുയർത്തി കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്ന് തിരുവനന്തപുരം രാജ്ഭവൻ വരെയാണ് ഈ മനുഷ്യച്ചങ്ങല തീർത്തത്. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ മനുഷ്യച്ചങ്ങലയുടെ പ്രചാരണാർത്ഥം നിരവധി അനവധി പ്രവർത്തനങ്ങളാണ് DYFIയുടെ നേതൃത്വത്തിൽ നടത്തി വന്നിരുന്നത്. അതിൻ്റെ ഒരു വിജയമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. വിവിധ ട്രേഡ് യൂണിയനുകളും വിദ്യാർത്ഥി സംഘടനകളും സ്ത്രീകളും കുട്ടികളും ഒക്കെ അടങ്ങുന്ന 20 ലക്ഷത്തോളം പേരാണ് മനുഷ്യച്ചങ്ങലയിൽ അണിനിരക്കുന്നത് എന്ന് നേരത്തെ തന്നെ DYFI അവകാശപ്പെട്ടിട്ടുണ്ട്. ബംഗാളിൽ ഈയിടെ നടന്ന ബ്രിഗേഡ് മാർച്ചിനു ശേഷം നടക്കുന്ന ഏറ്റവും വലിയ യുവതയുടെ നേതൃത്വത്തിലുള്ള ഏറ്റവും വലിയ ഐതിഹാസിക സമരം എന്ന് തന്നെയാണ് ഈ മനുഷ്യച്ചങ്ങലയെ DYFI വിശേഷിപ്പിക്കുന്നതും. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ DYFI ദേശീയ പ്രസിഡന്റ് AA റഹീം MP മനുഷ്യച്ചങ്ങലയുടെ ആദ്യ കണ്ണിയായിട്ടുണ്ട്. DYFIയുടെ ആദ്യ ദേശീയ പ്രസിഡന്റും LDF കൺവീനറുമായ EP ജയരാജനാണ് തിരുവനന്തപുരം രാജ്ഭവനു മുന്നിൽ അവസാന കണ്ണിയായി പങ്കെടുത്തത്. 4:30 തന്നെ ട്രയൽ റൺ നടത്തി അതിനുശേഷം 5 മണിയോടെ പ്രതിജ്ഞ ചൊല്ലി. പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം തന്നെ പൊതുസമ്മേളനങ്ങളുണ്ടായിരുന്നു. മുതിർന്ന നേതാക്കന്മാരൊക്കെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. തൊഴിലില്ലായ്മ അതിരൂക്ഷമായിരിക്കുന്നു. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നിയമനം നടക്കുന്നില്ല. കാർഷിക വ്യാവസായിക മേഖലകളിലെ തകർച്ചയിലും തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കി. 10 വർഷത്തെ BJP ഭരണം 100 വർഷം പിറകോട്ടേക്കാണ് രാജ്യത്തെ എത്തിച്ചത്. ഇനിയും ഈ നില തുടർന്നാൽ ഇല്ലാതാകുന്നത് നമ്മുടെ രാജ്യമാണ്. രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് തകരുന്നത്. റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്രത്തിന്റെ നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമൊക്കെയെതിരെ DYFIയുടെ നേതൃത്വത്തിൽ നടത്തിയ ഈ മനുഷ്യച്ചങ്ങല ആബാലവൃദ്ധം ജനങ്ങളുടെയും വലിയ പങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായി തീർന്നിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ.